ആഘോഷങ്ങൾ ഉത്സവമാക്കാൻ കെ ടി ജി എ കൂട്ടായ്മ ഒരുക്കുന്ന മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മെയിൻ സ്പോൺസർഡ് ബൈ പാരഡൈസ് മാട്രസ് ആൻഡ് ഫർണിച്ചർ തോട്ടേക്കാട്. ഏവർക്കും സ്വാഗതം. കെ ടി ജി എ മെമ്പർഷിപ്പ് ഉള്ള പൂക്കൂട്ടും പാടം, കരുളായി, ചോക്കാട്, ഏത് ടെക്സ്റ്റൈലുകളിൽ നിന്നും റംസാൻ, ബക്രീദ്, ഓണം തുടങ്ങിയ എല്ലാ ആഘോഷങ്ങൾക്കും 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ. 200,000 രൂപ വരെ ക്യാഷ് പ്രൈസ് സ്വന്തമാക്കാൻ അവസരം. ബക്രീദിന് 25 പേർക്ക് 25 ഗോൾഡ് കോയിൻ. സ്പോൺസർഡ് ബൈ പാക്രത്ത് ജ്വല്ലേഴ്സ്. ഓണത്തിന് 100,000 രൂപ ക്യാഷ് പ്രൈസ്. സ്പോൺസർഡ് ബൈ പാരഡൈസ് മാട്രസ് ആൻഡ് ഫർണിച്ചർ. കൂടാതെ ആഴ്ചതോറും 1,000 രൂപയുടെ 2 ഗിഫ്റ്റ് വൗച്ചറുകൾ. നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം. വേഗമാവട്ടെ, ആഘോഷങ്ങൾ ഉത്സവമാക്കാൻ നമ്മുടെ നാടും ഒരുങ്ങിക്കഴിഞ്ഞു. കെ ടി ജി എ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2022, കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ് അസോസിയേഷൻ, പൂക്കോട്ടുംപാടം, കരുളായി, ചോക്കാട് യൂണിറ്റ്. കീഴാറ്റൂർ കൊണ്ടിപ്പറമ്പിൽ ഗുഡ്സ്വാനിന് തീപിടിച്ച് 3 പേർ മരിച്ചു. മാമ്പുഴ സ്വദേശി മുഹമ്മദ്, ഭാര്യ ജാസ്മി, ഇവരുടെ മകൾ സഫായ് എന്നിവരാണ് മരിച്ചത്. മറ്റൊരു കുട്ടിയെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഹമ്മദ് ഭാര്യയെയും കുട്ടികളെയും വാഹനത്തിലിട്ട് കത്തിച്ച ശേഷം ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക നിഗമനം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12-ന് സംഭവം. മാമ്പുഴ സ്വദേശിയായ മുഹമ്മദ് കൊണ്ടിപ്പറമ്പിലെ ഭാര്യ വീട്ടിലെത്തി ഭാര്യ ജാസ്മിനെയും 2 മക്കളെയും വാഹനത്തിലേക്ക് വിളിച്ചു വരുത്തി തീ കൊടുത്തതെന്നാണ് കരുതുന്നത്. മുഹമ്മദ് പൊള്ളലേറ്റ ശേഷം സമീപത്തെ കിണറ്റിൽ ചാടിയാണ് മരിച്ചത്. ജാസ്മിന്റെയും മകൾ സഫയുടെയും മൃതദേഹം വാഹനത്തിൽ കത്തിക്കരിഞ്ഞ നിലയിലും മുഹമ്മദിന്റെ മൃതദേഹം കിണറ്റിലുമാണ് കാണപ്പെട്ടത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണ്. ഇന്ന് രാവിലെയാണ് ഞങ്ങൾക്ക് വിവരം കിട്ടുന്നത്. അതൊരു ഇവിടെ കൊണ്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓട്ടോറിക്ഷയിലെ തീപിടുത്തം ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് എടുത്ത് ചാടി, കിണറിലേക്ക് എടുത്ത് ചാടി എന്നുള്ള ഇൻഫർമേഷനാണ് പോലീസിന് കിട്ടുന്നത്. പോലീസ് അങ്ങനെ വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കാണുന്നത്. ഒരു പെട്ടി ഓട്ടയിൽ അത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന് പറയുന്ന 52 വയസ്സുള്ള ഒരാളും അയാളുടെ ഭാര്യയായ ജാസ്മിൻ, അവർക്ക് 37 വയസ്സാണ്, അവരുടെ 2 പെൺകുട്ടികൾ, വേറൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ആ വീട്ടിലുണ്ടായിരുന്നു. പെരുന്നാൾ തുടങ്ങിയതിന് നോമ്പ് തുടങ്ങിയതും മുതൽ നോമ്പ് അവസാനിക്കുന്നതും വരെ ഈ വീട്ടിലുണ്ടായിരുന്നു. പെരുന്നാളടക്കം ഇവരിവിടെ ഉണ്ടായിരുന്നു. ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഭർത്താവ് വന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇവരിവിടെ വന്നതിന് ശേഷം ഈ വണ്ടിക്കകത്ത് കയറി അദ്ദേഹം എന്തോ പെട്രോളാണോ ഡീസലാണോ, അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. അത് ഒഴിച്ചിട്ട് ഈ പിള്ളേരെ അവരെ മരണത്തിലേക്ക് പോകുമെന്നുള്ളൊരവസ്ഥ വന്നപ്പോഴത്തേക്ക് അവർ ഫോൺ ചെയ്ത് അറിയിക്കുന്നുണ്ട് ഞങ്ങളെ കൊല്ലാൻ പോകുകയാണെന്നുള്ളത്. അങ്ങനെ വീട്ടുകാർ ഓടി വരാൻ നേരത്തെ ഈ ജാസ്മിൻ എന്ന് പറയുന്ന സ്ത്രീയുടെ മകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ സഹോദരിമാരിവിടെ ഓടി വന്നിരുന്നു. കൂടാതെ ഒരു കൊച്ചുകുട്ടിയൊക്കെ നേരിട്ട് ഈ സംഭവം കണ്ടതാണ്. ഇയാൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ കത്തിച്ചതിന് ശേഷം ഇയാളെ എടുത്ത് ചാടി, ഇയാളെടുത്ത് ഇയാളുടെ ദേഹത്തും കൂടെ തീ പടർന്നു. അതിനുശേഷം ഇയാളെ കണ്ണുകൾ എടുത്ത് ചാടി, അതിനുശേഷം അയാളെ മരണപ്പെട്ടു. ഒരു കുട്ടി സീരിയസ് ആയിട്ട് ഇഞ്ചേർഡ് ആയിട്ട് ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ന്യൂസ് നൗ സ്വന്തം.